സ്വാഗതം ബീന. ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എനിക്ക്, കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബീന, തെസ്നി, കുക്കു അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഞാൻ കേട്ടെടുത്തോളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു വലിയ ഗ്രൂപ്പുണ്ട്, സ്ത്രീകളുടെ ഒരു വലിയൊരു കൂട്ടായ്മ. അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂക്ക അവിടെ ഞാൻ അറിയാണ്ട് അവിടെ നിന്നുണ്ട് ഇന്ന് ചുമച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലേ അങ്ങനെ. അല്ല ഞാൻ പറഞ്ഞ അപ്പൊ ഈ ലാലേട്ടന്റെ ആരാധികയാണോ? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അയ്യോ, ആ ലാലേട്ടന്റെ ആരാധികയാണെന്ന് ഒരു വ്യക്തിയോട് ചോദിക്കാൻ പാടില്ല. കാരണം ലാലേട്ടനെ ആരാധിക്കാത്തതായിട്ട് ഒരു ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അത് സത്യം. ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഈ ഭൂമുഖത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ ചിലപ്പോൾ പറ്റില്ല. കാരണം പ്രായഭേദം തന്നെ, എൻ്റെ അമ്മായിമ്മ, എൻ്റെ അമ്മൻ്റെ അമ്മ, അമ്മ എന്തൊരു ആരാധികയാ. അപ്പൊ ആ പ്രായം എന്ന് പറയുക എന്റെ മദറിനല്ലോ, എന്റെ അമ്മ. ആ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ മമ്മൂക്ക എന്നുള്ള അത് മമ്മൂക്കയുടെ ആരാധകരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 90% സ്ത്രീകളാണ്. ലാലേട്ടൻ്റെ ആരാധകരെന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും. കാരണം വെച്ചാൽ ഞാൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അല്ല, ഞാൻ അത് തരംതിരിച്ച് പറയുന്നല്ല, ലാലേട്ടനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ കുട്ടിത്വവും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിലുള്ള ഈസിനെസ്സും അതൊക്കെ ശരിയാണ്. അത് അത് നമുക്ക് ആർക്കും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായിരിക്കും അതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്ന രീതി അനായാസമായിട്ട് ബീന അത് ബീനയ്ക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബീന ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പോഴും നമ്മൾ എവിടെ ചെന്നിരുന്നാലും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സോങ് ആണ് ഈ പടകാളി ചണ്ടിച്ചെങ്കിലും. അതിൻ്റെ അത്ര ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട്. അന്ന് ആ വർക്ക് കിട്ടുമ്പോഴും ഞാൻ തുടക്കം എന്നൊക്കെ അറിയാലോ, ഞാനിങ്ങനെ വന്ന് സീരിയലിലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് അല്ല, ആദ്യം ഫിലിം തന്നെ ഞാൻ മമ്മൂക്കയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഒരു ഷോട്ട് അഭിനയിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുമ്പോഴാണ് ഞാനിത് പഠിക്കണോ വേണ്ടേ സിനിമയിലേക്ക്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആണ്ട് ലാലേട്ടൻ്റെ ഒരു ഒരു പടത്തിലേക്ക് ഒരു അത് അതിൻ്റെ അകത്തെ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, എന്താണ് ലാലേട്ടൻ, ജഗതിച്ചേട്ടൻ, ഉർവശി, മധു എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടീമിൻ്റെ ഉള്ളിലേക്കാണ് എനിക്കിങ്ങനെ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടൊരു ക്യാരക്ടർ, സുകുമാരി അമ്മ, ഒടുവിലുണ്ണിച്ചേട്ടൻ, അങ്ങനെ മീന ചേച്ചി, അങ്ങനെ ഭയങ്കര ഒരു തരനിരയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എനിക്കൊരു ആദ്യമായിട്ടൊരു വേഷം കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് ലോകം കീഴടക്കിയ ഒരു സന്തോഷം. ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് അപ്പോൾ എനിക്ക് ഡേറ്റില്ല. ആക്ച്വലി ഞാൻ വളയം എന്ന് പറഞ്ഞ സിനിമ പാലക്കാട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ലോയിസാറ് സിബി സാറ്, അപ്പൊ അതിനകത്ത് ഒരു ത്രൂഔട്ട് വേഷമാണ്, നല്ലൊരു ക്യാരക്ടർ ലോയിസാർ എനിക്ക് തന്നു. അത് ഞങ്ങൾ അങ്ങനെ ഭയങ്കര കാര്യം. അതിൻ്റെ ഇടയിൽ നിന്നാണ് സെവൻ ആർട്സ് മോനേട്ടൻ ഈ ക്യാരക്ടറിന് വിളിക്കുന്നത്. എൻ്റെ പൊന്നെ, അന്ന് ഉണ്ടായ ഒരു ക്ലാഷും അടി രണ്ട്, കാരണം അവിടെ ഫുൾ ടൈം അവിടെ ഈ പാലക്കാടുള്ള ആ സീക്വൻസിൽ മൊത്തം പിന്നെ വേണം, ഇവിടെയും വേണം. അയ്യോ, അന്ന് ഞാൻ അനുഭവിച്ചിട്ട് എനിക്കത് രണ്ടും ചെയ്യണം. അയ്യോ, ഞാൻ ആ സിനിമ വിളിക്കുമ്പോൾ ലാലേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ഭയങ്കര ടെൻഷനായിരുന്നു ഇവരുടെ കൂടെ സീക്വൻസിൽ നിൽക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ പെങ്ങളാണല്ലോ, അപ്പോൾ എൻ്റെ വളരെ ഫ്രീ ആവണം. അനിയത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ചേട്ടനോടൊക്കെ പെരുമാറുക? ഞാൻ പറഞ്ഞു ആ അപ്പോൾ എനിക്കും ലാലേട്ടനായതുകൊണ്ട് ഒരു ഇങ്ങനെ അടുത്ത് പോയി. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു സീൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം, ഞങ്ങൾ അടുത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ചേട്ടൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് ഞാൻ പറഞ്ഞു അയ്യോ സാർ, ഏട്ടൻ കഴിക്കൂ കഴിക്കൂ കുട്ടി കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ല, എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ കൊള്ളം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വളരെ, പക്ഷെ ആ സീൻ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? എന്തോ പക്ഷെ നല്ല അടുപ്പം കഴിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ അന്ന് ചമ്മന്തി എന്തോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അതെടുത്ത് കഴിക്കുന്നു. പക്ഷെ വളരെ നാച്ചുറലായിരുന്നു അത്. പക്ഷെ അന്നത് ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഡെലിക്കസി ആയിരുന്നു, കാരണം ലാലേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ അപ്പം ഉള്ള എന്നോട് എൻ്റെ അടുത്ത് അന്ന് കാണിച്ച ആ ഒരു ഫ്രീഡവും എനിക്ക് നമ്മൾ പുതിയ ആൾക്കാരാണെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ എന്തോ ഒരു നല്ല ഒരു സെറ്റായിരുന്നെന്ന് അറിയാം. വന്ന് ലാലേട്ടൻ എന്നോട് പെരുമാറിയതും ഒക്കെ അത് ഞാൻ എന്നും പറയും. ലാലേട്ടൻ്റെ പെരുമാറ്റം, അയ്യോ എൻ്റെ അമ്മേ, നമ്മൾ എവിടെ കണ്ടാലും വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ച് കുശലമൊക്കെ അന്വേഷിച്ച് അവിടെയും നമ്മൾ ഇരിക്കും ഇരിക്കും എന്നും പറഞ്ഞ് നമ്മളെയും എൻ്റെ അമ്മേനെയും അമ്മയെയും പിടിച്ചിരുത്തി അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക എല്ലാവരോടും പെരുമാറാൻ ഇത്രയും. എന്നാൽ മമ്മൂക്കയുടെ നിന്ന് എനിക്ക് സത്യത്തിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ലാലേട്ടന് ഒരു പരിചയവും വേണ്ട.
അങ്ങോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഒരാളെ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ആ മനുഷ്യൻ ആ ഒരു മൊമെന്റ് മറക്കില്ല. അത് അതിനെ പറ്റി ചോദിക്കും, ആ വിശേഷങ്ങൾ ചോദിക്കും. പിന്നെ ഇപ്പൊ എന്നെ കണ്ടാലും മോന്റെ വിശേഷം അങ്ങനെയൊക്കെ എന്താ പറയാ, ഭയങ്കര നമുക്കങ്ങോടേ അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടം തോന്നും പേഴ്സണലി കാണുമ്പോഴേ. പിന്നെ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, നമ്മളെ പോലെയൊക്കെ തന്നെ വളരെ ഫ്രീ ആയിട്ട് അങ്ങനെ വളരെ നമ്മളെ കൂടുതൽ ആ ക്യാരക്ടർ ചെയ്യിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് എനിക്ക് അന്ന് ഫീൽ ചെയ്തു. ഈ പറഞ്ഞ പാട്ട് രംഗം പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രികളിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയായിരുന്നു ആ ഒരു മൂഡ്? എങ്ങനെയായിരുന്നു ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരുന്നു? ഫെസ്റ്റിവലിനോ എൻ്റെ ദൈവമേ, വൈകുന്നേരം പാടത്തെ ബഹളം എന്താ. അത് ഒരു ആ ഒരു പാട്ടിനുള്ള പിക്ചറൈസേഷൻ ഓർമ്മയില്ലേ, താലം പിടിച്ച പെണ്ണുങ്ങളുടെ ഒരു സെക്ഷൻ അങ്ങനെ, അതങ്ങനെ ഒരു വലിയൊരു ഗ്യാങ്. ഒരാളൊരു മഞ്ഞ ഷോളും വേറൊരാളൊരു ചുവന്ന ഷോ റെഡ് റെഡ് ഷോളും. അതൊരു ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഒരു മത്സരമായിരുന്നു. രണ്ട് ഫാമിലി, ലാലേട്ടൻ്റെ ഫാമിലി ഞങ്ങൾ ഇപ്പുറത്ത്, എന്താണ് ജഗദീശേട്ടൻ്റെ ഫാമിലി അവിടെ, ഉർവശിയൊക്കെ ടീമുകളൊക്കെ കൂടെ അപ്പുറത്ത്. എന്റെ പൊന്നെ ശരിക്കും ഫൈറ്റ് ആയിരുന്നു ഞങ്ങളത്, ശരിക്കും മാനസികമായിട്ട് കൂടെ. എന്തൊരു നല്ലൊരു ഉത്സവം, എന്താ ജനം മൊത്തം, കാണാനുള്ള ജനങ്ങളും പിന്നെ ഇതിന് ഈ ഒരു സിറ്റുവേഷൻ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നു. കാരണം ഈ മത്സരമല്ലേ ഇവര്, കാവൽ ഉത്സവത്തിന് കാണാന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തൊരു ഉത്സവമാണ് ശരിക്കും, അതിനുള്ള മൊത്തം ആൾക്കാര്, ഉഫ്, നമുക്ക് ചെന്ന് റെഡി ആയിട്ട് ആ ഇടയിലേക്ക് ഒന്ന് എത്തിപ്പെടാനുള്ള ഒരു സമയം, എത്ര ക്രൗഡായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ബീന സ്കൂളിൽ കോളേജ് കാലങ്ങളിൽ ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ആരാധനയോടെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ആളാണ് ഈ ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ലാലേട്ടനെ ആദ്യമായി ലൊക്കേഷനിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? അത് അത് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചതും ഒന്ന് അടുത്ത് കാണണം, ഒന്നിങ്ങനെ തൊട്ട് നോക്കണം എന്നൊക്കെ സാധാരണ പ്രേക്ഷകയാണെന്ന് ഞാനല്ലാതെ ഒട്ടും ഒരു ആർട്ടിസ്റ്റ് അല്ല. അന്ന് ലാലേട്ടനെ കാണുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും ഒരു ആക്ട്രസ് ആയിട്ടേ ഇല്ലെന്ന്, ജസ്റ്റ് വന്നിട്ടുള്ളൂ ഇൻഡസ്ട്രിയിൽ, ഒരു കൗതുകത്തിൽ വിളിക്കുന്നു പോണു, അല്ലെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നോ അഭിനയം എന്താണെന്നോ ഈ ലാലേട്ടൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് പോലും എനിക്കൊന്നറിയില്ല. ഇത് നമ്മൾ ഞാൻ പുറത്തു നിന്ന് ഇപ്പോൾ ഒരു കാണാൻ സാധാരണ കോളേജ് കുട്ടിയുടെ ഒരു ഒരു മനസ്സോടെയാണ് അന്ന് ലാലേട്ടനെ ഇങ്ങനെ നോക്കി കാണുന്നത്. ഇത് എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടനെ കണ്ടാൽ നമുക്ക് പിന്നെ ഈ മൂക്ക് കൊടുക്കുക, പുള്ളി പുള്ളി എന്തൊക്കെ ചെയ്യണത്, പുള്ളി എങ്ങനെ സംസാരിക്കുന്നത്, പുള്ളി എങ്ങനെ, ഞാൻ ഈ ഭക്ഷണം കഴിക്കണതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സാമ്പാർ ചോദിക്കുന്നതേ, കൊറേ നേരം മാറി നിന്നൊന്നുമില്ല കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒന്നുമില്ല പുള്ളിക്ക്, പുള്ളി വിശക്കണ, പുള്ളി എല്ലാവരോടും വന്നിട്ട് കൊറേ നേരമായി സാമ്പാർ ചോദിക്കണം, സാമ്പാർ കൊടുക്കണം കൂടില്ല ലാലേട്ടന്. ഞാൻ ആലോചിച്ച് ഈശ്വര പാവം എത്ര നേരമായിട്ട് ഇങ്ങനെ സാമ്പാർ ചോദിച്ചോണ്ടിരിക്കണം, ശ്രദ്ധിക്കുന്നില്ല, കാരണം അത്രേ ഉള്ളു പുള്ളിത്തിരക്കല്ലേ. അപ്പൊ പുള്ളി അപ്പൊ ഞാൻ കൊടുക്കണം, അപ്പൊ അന്ന് അതിനൊരു ബഹളം അങ്ങനെ ഒന്നുമില്ല, ഇടയ്ക്ക് വയ്ക്കും ഇത്ര സാമ്പാർ അങ്ങനെ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ ബഹളങ്ങളോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ വളരെ കൗതുകപൂർവ്വം ലാലേട്ടനെ വീക്ഷിക്കുകയായിരുന്നു. കാരണം എന്തൊരു സിമ്പിളാണെന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇപ്പോൾ കുറേയല്ലോ വർക്ക് ചെയ്തിട്ട്, അതെനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം അഗ്നിദേവൻ വർക്ക് ചെയ്യപ്പോഴതൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു എന്താണ് താരത്തിൻ്റെ ജാടകളൊന്നും ഇല്ലാതെ, എന്താ പറയുക, ഈ ആര് നിൽക്കുന്നു അവരുടെ കൂടെ അത്രയും എളിമയോടുകൂടി ആര് വന്ന് ആര് സംസാരിക്കാൻ വന്നാലും അവരോട് നന്നായിട്ട് പെരുമാറ്. ബീനയുടെ അഭിനയത്തിൽ ലാലേട്ടൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ചിലപ്പോൾ സ്വാധീനിക്കുന്നുണ്ടാവും. ഞാനൊക്കെ ലാലേട്ടൻ്റെ പണ്ടത്തുള്ള പടങ്ങളുണ്ടല്ലോ, എനിക്ക് പണ്ടുള്ള ലാലേട്ടൻ്റെ ഒരു പഴയ കാലഘട്ടങ്ങൾ അത് എപ്പോൾ കണ്ടാലും ഞാനും മനു ഒക്കെ അവിടെ ഇരിക്കും. ലാലേട്ടൻ്റെ ഏത് പടങ്ങൾ വന്നാലും ഞാനും മനു ഇരിക്കും. പണ്ടത്തെ പടങ്ങൾ എന്ന് വെച്ചാൽ ചിത്രമൊക്കെ ഇപ്പോൾ വന്നാലും ചിത്രമൊക്കെ എപ്പോഴും, ഇപ്പം ഞാൻ എത്ര, ഞാൻ തന്നെ ഒരു 1500 പ്രാവശ്യം ഉണ്ടോ ചിത്രം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാലും ഞാനും മനുവോടി ഇരിക്കും, ഞാനും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ആ സീക്വൻസസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടാലും നമുക്ക് മടുക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സീക്വൻസസൊക്കെ എന്ത് രസമായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ കണ്ട് പുള്ളിയുടെ ആ ഒരു ആയാസ രീതി, ആയാസം ഇല്ലാത്തൊരു രീതി ഉണ്ടല്ലോ അത്, പുള്ളി അതിനെ എങ്ങനെ ഇത് ചെയ്യുന്നു അതൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മളൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും. ലാലേട്ടൻ്റെ സിനിമകൾ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലുള്ള എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഇപ്പോൾ വരുന്ന സിനിമകളെ കുറിച്ച് ബീനയുടെ അഭിപ്രായം എന്താ? ഇപ്പോൾ വരുന്ന സിനിമകളെ കുറിച്ച് ശരിക്ക് ചോദിക്കുകയാണെങ്കിൽ സത്യമായിട്ട് പറയട്ടെ, എനിക്ക് എന്താ പറയുക, ഇപ്പോഴുള്ള കഥാപാത്രങ്ങളെക്കാട്ടിലും ലാലേട്ടൻ പണ്ട് ചെയ്ത വേഷങ്ങളില്ലേ അതുപോലത്തെ കഥാപാത്രങ്ങളായിട്ട് ഇപ്പോഴും പിന്നെയും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ലാലേട്ടനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമില്ല? നല്ല ആഗ്രഹമുണ്ട്. നല്ലൊരു സത്യസന്ധമായ കാര്യമാണ്. ബീനയ്ക്ക് ലാലേട്ടനോടൊപ്പം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമാണോ, അതോ മനോജിന് ലാലേട്ടനോടൊപ്പം അഭിനയിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണോ ബീനയുടെ? ബീനയ്ക്ക് ഏറ്റവും വലുതേതാ? വലുത് ശരിക്കും മനു അഭിനയിക്കട്ടെ എന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാനിപ്പോൾ സീരിയലിൽ ഞാൻ മോനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ഇപ്പോൾ എനിക്ക് അധികം ഒരുപാടൊന്നും മോനൊക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കാൻ എനിക്ക് അധികം ഇഷ്ടമില്ല. ഒരു 2-3 സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ കുറേ നാൾ മാറി. അപ്പോൾ മോനിപ്പോൾ ചെറിയ പ്രായമല്ലേ, UKG അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം മനു ഒരു നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊന്ന് നല്ലൊരു ഫുൾ സ്വിങ്ങിലാവണം എന്ന് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടെ എനിക്കൊരു നല്ല കഥാപാത്രം വന്നാൽ ഞാൻ മിസ് ചെയ്യില്ല, അത് വേറെ കാര്യം. എനിക്കിപ്പോൾ ഒരു നല്ലൊരു ഓഫർ വരികയാണ്, നല്ലൊരു കഥാപാത്രം, ഞാൻ പോയി ചെയ്യും. അതും ലാലേട്ടൻ്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് റിസ്ക് എടുത്തും പോയി ചെയ്യും. ബീന, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ബീന അഗ്നിദേവനിലെ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചതിനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞില്ല. ശരിയാ, ആ പടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലേ. അതും ഇതുപോലെ തന്നെ, അത് പിന്നെ രണ്ടാമതൊരു പിന്നൊരു പടം വരുമ്പോൾ പിന്നെ നമ്മൾ കുറേ അമ്മയുടെ ഷോയ്ക്കും ഒക്കെ ലാലേട്ടനെ കണ്ട് ആ ഗുരുവായൂരായിരുന്നു ഷൂട്ടിങ്. കാരണം നല്ല കൂടി കുറേ കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു അന്ന്. ഈ യോദ്ധയിൽ ചെയ്യുമ്പോഴുള്ള ഒരു പേടി അന്നില്ല ആക്ച്വലി ലാലേട്ടനെ കാണുമ്പോൾ, കുറേ കൂടെ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഞാനും കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് ഇത്രയും കൂടിയൊക്കെ ഒരു മെച്യൂരിറ്റിക്ക് എനിക്കും വന്നു. പിന്നെ എന്താ പറയുക, നല്ല കുറേ നല്ല സീൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ലാലേട്ടനോട് എപ്പോഴും നമ്മൾ കാണുമ്പോഴും പെരുമാറുമ്പോഴുള്ള പുള്ളിയുടെ ഇങ്ങോട്ടുള്ള ഒരു ഇതുകളോട് നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ. മമ്മൂക്കയുടെ കൂടെ ആണെങ്കിൽ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എപ്പോൾ അഭിനയിക്കുമ്പോഴും മമ്മൂക്കയുടെ കൂടെ പേടിയാണ്. കാരണം ഒരു ഒരു ഫ്രീഡം നമുക്ക് തരില്ല. നമ്മളോടൊന്ന് ഒന്ന് മിങ്കിൾ ചെയ്യും, ഒന്ന് അങ്ങനെയൊക്കെ ആണെങ്കിലല്ലേ നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ശരിക്കും ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരിക്കലും തോന്നിയിട്ടില്ല. നല്ല ഫ്രീ ആണ്, കാരണം ടെൻഷൻ മാറും ആദ്യം തന്നെ. കാരണം നമ്മൾ ആ രീതിയിലേക്ക് പുള്ളി എന്നിട്ട് നമുക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ലാലേട്ടനോ തരികയില്ല. അപ്പൊ അപ്പൊ തന്നെ നമ്മളൊന്ന് റിലാക്സ് ആയി. പിന്നെ നമുക്ക് പിന്നെ 100 ഒരു ആർട്ടിസ്റ്റിനും ഉണ്ട്. കാരണം നമ്മൾ ടൈമിംഗ് നോക്കണം, ഡയലോഗ്, മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടെൻഷൻ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോയി. പിന്നെ ലാലേട്ടൻ്റെ എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം, നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ടെൻഷൻ ഇത് ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ഏതോ അഭിനയിച്ചിട്ടില്ലേ, അങ്ങനെയല്ലേ തോന്നിയിരിക്കുന്നത്? ഒരു ഭയങ്കര ഫ്രീ അല്ലേ നമ്മുടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ആദ്യമേ മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് പുള്ളിയുടെ കൂടെ ഒരു സീനില് പിന്നെ ഇങ്ങോട്ട് നമുക്ക് സജഷനും കാര്യങ്ങളും പറഞ്ഞു തരാനും ചെയ്തുതരൊക്കെ നല്ലൊരു എന്താ പറയാ, നല്ല ഹെൽപ്പാണ് പുള്ളി കിട്ടിയിരിക്കുന്നത്. ഏതായാലും ബീന ആശംസകൾ നേരുന്നു. എനിക്കും വളരെ സന്തോഷം. കാരണം ലാലേട്ടനെ പോലെയുള്ള ഒരു ഇത്രയും വലിയൊരു കലാകാരനെ പറ്റി നമ്മൾക്ക് കുറച്ച് നേരം ഇങ്ങനെ, അതും എൻ്റെ നല്ലൊരു ഫ്രണ്ടായി ഏതും ഞാനും കൂടെ ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയത് രണ്ടുപേരും സന്തോഷം. അതെ, നമുക്കിങ്ങനെ പറഞ്ഞ് ആസ്വദിക്കാനൊരു അവസരം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ. അത് വളരെ സന്തോഷം എനിക്ക്. അങ്ങോട്ടും ഞാൻ താങ്ക്സ് പറയണേ ഏതും എൻ്റെ അടുത്ത്. ഞാൻ ആശംസകൾ തരികയാണ് മനോജനും ബീനയ്ക്കും ആരോമലിനും. അപ്പം മോനും തീർച്ചയായിട്ടും ബീനയും മനോജും ആഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടി ഫ്യൂച്ചർ മോനുണ്ടാവും. അങ്ങനെ ആയിരിക്കട്ടെ. എന്റെ നാക്ക് പൊന്നാവട്ടെ. സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.